ഇന്ത്യാ രാജ്യമെന്ന വലിയ ഭൂമികയെ ഉൾക്കൊള്ളാൻ കരുത്തുണ്ടോ കേരളം എന്ന ചെറിയ ഭൂമികയ്ക്ക്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചിലർ മനസ്സിലാക്കുന്നത് പോലെ, ഏറെ സമരത്തിൽ പറയുന്നത് പോലെ, ചില ആളുകൾ മനസ്സിലാക്കുന്നത് പോലെ അഖിലേന്ത്യാ ലീഗല്ല. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ വർഗീകരിക്ക ഇവിടെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ സകല പ്രധാന പ്രശ്നങ്ങളെയും മനസ്സിലാക്കുന്ന, എല്ലാ വിവാദ ജനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ ക്യാൻവാസുമായി, ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി, ഉത്തമ രാഷ്ട്രീയ ക്യാൻവാസുമായി, വ്യത്യസ്തമായ ഭരണഘടന, വ്യത്യസ്തമായ പ്രവർത്തന ശൈലി, പുതിയ പതാകയുമായി ഇന്ത്യൻ നാഷണൽ ലീഗ് ജനങ്ങൾ വരുമ്പോൾ മഹാനായ മഹബൂബുമില്ലത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വങ്ങളും രാജിവെച്ചാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. നമ്മളതിന്റെ ഭാഗമല്ല, നമ്മളതിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കഷ്ണമല്ല. അതുകൊണ്ട് തന്നെ ലയിക്കേണ്ട ആവശ്യം എവിടെയാണ്? എങ്ങനെ നമുക്ക് ലയിക്കാൻ കഴിയുക? വലിയ വിശാലമായ ഭൂമികയിൽ നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ ലീഗ് കേവലം സങ്കുചിതമായ ന്യൂനപക്ഷ രാഷ്ട്രീയ ചിന്തകൾ വളർത്തുന്ന മുസ്ലിം ലീഗ് ലയിക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക? ഇന്ത്യൻ നാഷണൽ ലീഗിന് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയും, പക്ഷേ നമ്മൾ ഉൾക്കൊള്ളാൻ മാത്രം തക്ക കെൽപ്പ് മുസ്ലിം ലീഗിനുണ്ടോ എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മുതലക്കുളം മൈതാനിയിൽ ഇതിന് മുമ്പും പാർട്ടിയുടെ പരിപാടികൾ പലതും നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ലയനം കഴിഞ്ഞപ്പോഴാണ് ഐ എൻ എല്ലിന്റെ പരിപാടിക്ക് ഇത്ര അധികം ആള്. ഈ ലയനം എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ പറയാൻ പാടില്ലാത്ത മുസ്ലിം ലീഗില് പഴയ കാലത്തൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ നേരെ കടപ്പുറത്തേക്ക് ശരണം പ്രാപിക്കൽ അവരെ പരിപാടി. അങ്ങനെ ഈ പ്രാവശ്യം കടപ്പുറത്തേക്ക് ശരണം പ്രാപിച്ച അവർ യോഗം വെച്ചപ്പോൾ നമ്മളതിൽ നിന്ന് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇതിൽ നിന്ന് പോയ നമ്മൾ പുറത്താക്കിയ പോയ അല്ല അതിൽ നിന്ന് പുറത്താക്കിയ നേതാക്കന്മാർ അതിന് മുമ്പ് ഞങ്ങളൊക്കെ പിന്നെ പാർട്ടിയിൽ നിന്ന് അവർ പോയാലും സൗഹൃദമൊക്കെ നിലനിർത്തേണ്ട ഭാഗമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ നല്ല പരിഗണന കിട്ടും. ഇസ്മായിൽ സാഹിബ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു സംസ്ഥാന സമ്മേളനം ഞങ്ങൾ നടത്തി ഒരു കൺവെൻഷൻ വിളിച്ചിട്ട് അതിൽ ഞങ്ങൾ അവരുമായി ലയിക്കലാണ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് നമ്മളതിങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് കടപ്പുറത്തെ പ്രശ്നം ഉണ്ടായത്. കടപ്പുറത്തെ പ്രശ്നം ഉണ്ടാകാനുള്ള പ്രത്യേക കാരണം പുരാതന കാലത്തെ കടപ്പുറത്ത് ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുണ്ടായതാണ്. അപ്പം അവസാനം ഇവർ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്നാ മുസ്ലിം ലീഗിൻ്റെ മഹാസമ്മേളനത്തിന് നമ്മളങ്ങോട്ട് പോയിട്ട് ലയിക്കുക. അങ്ങനെ അവർ ഇങ്ങോട്ട് വന്ന് ലയിച്ചതാണ്. അപ്പോൾ നമ്മളത് ലയനം ലയനല്ല, അവർ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് ചേർത്തു. നമ്മളെ സംബന്ധിച്ച് ഇതൊരു പുത്തിരിയുള്ള കാര്യമൊന്നുമല്ല. ഐ എൻ എല്ലെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുമ്പ് ഇതിൻ്റെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരൊക്കെ മുസ്ലിം ലീഗിന് പോയി ചേർന്നിട്ടുണ്ട് ഇതിന് മുമ്പ്. ഈ പ്രാവശ്യം പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ആറ്റ് നൂറ്റ് നമ്മൾ സ്നേഹിച്ച് ബഹുമാനിച്ചിരുന്നിരുന്ന നമ്മളൊക്കെ വിശ്വസിച്ചിരുന്ന നമ്മളുടെ ജീവന തുല്യം നമ്മൾ സ്നേഹിച്ചിരുന്ന ഒരു നേതാവ് നമുക്ക് ആകെ 17 വർഷമായി കിട്ടിയ ഒരു എം എൽ എ സ്ഥാനം കിട്ടിയപ്പോൾ അതിൽ അഹങ്കരിച്ച് അത് കാലാകാലം ജീവിതാവസാനം വരെ തുടരണം എന്ന ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാം വഞ്ചിച്ച് വഞ്ചന നടത്തി പാർട്ടിയിൽ നിന്ന് പോയി എന്നുള്ളൊരു സങ്കടമാണ് നമുക്കുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷമകരമായ അവസ്ഥ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പല ആൾക്കാരും നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട്, എന്താപ്പാ നിങ്ങൾ ഈ ഐ എൻ എൽ ആയിട്ട് നടന്നിട്ട്? സീട്ടു സാഹിബിന്റെ മക്കളൊക്കെ അപ്പുറത്തല്ലേ? സീട്ടു സാഹിബിന്റെ മക്കൾ അപ്പുറത്താണ്. സീട്ടു സാഹിബ് മരണം വരെ ഞങ്ങളെ കൂടെയാണ്, ഞങ്ങളെ പ്രസിഡന്റ് ആയിരുന്നു. എന്ന് മാത്രമല്ല, സീട്ടു സാഹിബിന്റെ വസീയത്ത്, ആ വസീയത്ത് നമ്മുടെ കോഴിക്കോട് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വായിച്ചത് സീട്ടു സാഹിബിന്റെ മകനായിരുന്നു. ആ ചെറിയ പാളിച്ച നമ്മളെടുത്ത് പറ്റിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. സേട്ടു സാഹിബ് നേരത്തെ നമ്മുടെ ദേശീയ സെക്രട്ടറി പറഞ്ഞല്ലോ, സേട്ടു സാഹിബ് പറഞ്ഞിരുന്നു എന്റെ രണ്ടാമത്തെ മകനെ നിങ്ങൾ വല്ലാതെ നമ്പരുത്. പക്ഷെ നമ്മള് പാവങ്ങൾ, നമ്മൾ നിഷ്കളങ്കർ, കളങ്കമില്ലാത്തവർ, രാഷ്ട്രീയ മോഹങ്ങളില്ലാത്തവർ, അധികാര കൊതിയന്മാരല്ലാത്തവർ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സേട്ടു സാഹിബിനുള്ള മുഹബത്ത് കൊണ്ട്, സ്നേഹം കൊണ്ട് അദ്ദേഹത്തിന്റെ മരണശേഷം
അദ്ദേഹത്തിന്റെ മകനെ നമ്മളെ പാർട്ടിയിലേക്ക് നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നു. നമ്മളെ സ്നേഹം കൊണ്ട നമ്മൾ വന്ന ഉടൻ എന്ത് ചെയ്തു? അതിനു മുമ്പ് അദ്ദേഹം ഇബ്രാഹിം സിറാജ് ഇബ്രാഹിം വേണു. നമ്മൾ സ്നേഹിച്ച് സ്നേഹിച്ച് അദ്ദേഹത്തിന് തൊപ്പി വെച്ചു കൊടുത്തു, നമ്മളൊരു സേട്ട് എന്നുള്ള പേരും വെച്ചു കൊടുത്തു. അങ്ങനെ ഇബ്രാഹിം സിറാജ് ഇബ്രാഹിം സേട്ടായി. നമ്മൾ നമ്മളെ ജീവനത്തിൻ്റെ അദ്ദേഹത്തെ കൊണ്ടുവരണം. അദ്ദേഹം നമ്മളെ വഞ്ചിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം സേട്ടു സാഹിബ് നൽകിയ വസിയത്ത് നമ്മുടെ ജീവിതാവസാനം വരെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ ഓരോരോ പ്രവർത്തകന്മാരും അവർ അത് അടിയുറച്ച് അത് ആ തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒന്നാം തരം ഉദാഹരണമാണ് ഈ സമ്മേളനം. കർമ്മധീരരായ പ്രവർത്തകന്മാരെ, പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, ദേശീയ നേതാക്കൾക്ക് പാർട്ടി നൽകുന്ന സ്വീകരണ സമ്മേളനമാണ് ഇവിടെ സമാരംഭിക്കപ്പെടുന്നത്. വൈകുന്നേരം തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തക കൺവെൻഷന്റെ തുടർച്ചയായിട്ടാണ് ഈ സ്വീകരണ സമ്മേളനമുള്ളത്. നമ്മുടെ ദേശീയ നേതാക്കളുടെ പ്രസംഗങ്ങൾക്ക് കാതോർത്തിരിക്കുന്ന പ്രിയങ്കരായ സഹപ്രവർത്തകന്മാരെയും സുഹൃത്തുക്കളെയും ദീർഘിച്ച ഒരു സ്വാഗത പ്രസംഗം കൊണ്ട് നശിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് മാത്രം മനസ്സിലാക്കണം, ജനങ്ങൾ തൊപ്പിയിട്ടതുകൊണ്ട് അല്ലെങ്കിൽ കോട്ടിട്ടതുകൊണ്ട് ഇംഗ്ലീഷ് പറഞ്ഞതുകൊണ്ട് കരഞ്ഞതുകൊണ്ട് ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് മനസ്സിലാക്കണം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയമായ ബോധവൽക്കരിക്കപ്പെട്ടവരാണ്. ആത്മീയം ചൂഷണം ചെയ്യാമെന്ന് ശ്രമിച്ചാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായ ജനങ്ങളാണ്. ആ ജനങ്ങളാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. ഇന്ത്യൻ നാഷണലിസ്റ്റിന്റെ പേരിൽ എസ് എ പുതിയടപ്പിനെയും അഹമ്മദ് കേരളക്കുണ്ണിയും വാബ് സാഹിബിനെയും അംസാരിയുടെ പേരിൽ ആരുണ്ട് എന്ന് ചോദിച്ചവരോട് വളരെ വിനീതമായി പറയാനുള്ളത് ഈ ജനസേം അവർക്ക് മറുപടി പറയൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പ്രവർത്തനമാണ് എനിക്ക് പറയാനുള്ളത്. വില്ലർ ദൗത്യങ്ങൾ മുമ്പിലിരിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമല്ല വരുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയിലേക്ക് ഇറങ്ങേണ്ടതാണ്. പ്രസ്ഥാനം എവിടെ നിൽക്കുന്നുവെന്നും പ്രസ്ഥാനം ഒറ്റക്കെട്ടാണ് എന്ന് തെളിച്ചു കൊടുക്കാനുള്ള ഒരു വേദി തീരുമാനമെടുത്താൽ, സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്താൽ ആ തീരുമാനം അച്ചടം നടപ്പിലാക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നും ഈ പ്രസ്ഥാനത്തെ മുന്നണികളെല്ലാം പ്രസ്ഥാനം അല്ലെങ്കിൽ കൂട്ടുകക്ഷികളെല്ലാം പ്രസ്ഥാനം ഒറ്റക്കെട്ടായി ഈ പാർട്ടിയെ ലയിക്കാനുള്ള ചങ്കൂറ്റും ശേഷിയും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ബാഹുവാസം ചെയ്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി. Ibrahim Sulaiman Seth is no more with us, but his guidance, his adarsham, his lofty ideals, his character is with us. This humble servant of community worked with Seth Sahib under him for 35 years. I was fortunate enough to be member of Muslim political organization by late lamented Maulana Muhammad Ismail Qaid Millat Rahmatullah Alayh. I was fortunate enough to work under late lamented Sheikh Muhammad Qaid Sahib. I am fortunate enough to work under able leader Sibab Siri Sahib. I am fortunate enough to work under Shamshir Millat M. Latif Sahib, our Muslim League leader and later on Indian National League General Secretary. I know how to follow their ideals. I know how to carry on banner of ideal political darshan. And inshallah, with the help of my colleagues here in Kerala, there in Chennai, Tamil Nadu, then there in Bengal and Bihar, is to go and grow, inshallah. Not for voters, not for corrupt politicians.
and Indian National League always find its place, always is there in association with those parties which are fighting the corrupt government, the misleading government, the weakest government under Dr. Manmohan Singh ji. ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുകയാണ്. ഇത്രമാത്രം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു ഗവൺമെന്റിനെ നമുക്ക് ഇന്നേ വരെ നമ്മുടെ രാജ്യം കണ്ടിട്ടില്ല. കുംഭകോണങ്ങളുടെ മഹാകുംഭങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കുംഭകോണങ്ങളെ കുംഭഗോപുരങ്ങളാക്കിയ ഒരു ഗവൺമെന്റാണ് മൻമോഹൻ സിംഗ് നേതൃത്വം നൽകുന്ന UPA ഗവൺമെന്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.